സർ സെയ്ദ് കോളേജിൽ നിന്ന്. അസീസ് സാർ വിരമിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ആദ്യത്തെ തൊഴിൽ കേന്ദ്രമാണ് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ്. അവിടെ നിന്ന് ലഭിച്ച ഓരോ സൗഹൃദവും ഞാൻ അങ്ങേയറ്റം വിലപ്പെട്ടതായി കാണുന്നു. അതിൽ അബ്ദുൽ അസീസ് സാറുമായുള്ള ബന്ധം പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ ജനിച്ചതും എം എ പാസ്സായതും കോളേജിൽ പ്രവേശിച്ചതുമെല്ലാം ഒരേ വർഷമാണെന്നത് ഈ അടുപ്പത്തിൻ്റെ ബാഹ്യമായ പ്രചോദനമായിട്ടുണ്ടാകാം. എന്നാൽ അതിലുപരി ആന്തരികമായൊരു സൗഹൃദം ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. കോളേജിൽ നിന്ന് പോന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പ്രസ്തുത കലാലയവുമായുള്ള ബന്ധം മുറിയാതെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അസീസുമായുള്ള ആന്തരിക സൗഹൃദമാണ്. ഊർജ്ജസ്വലതയുടെ പര്യായമായി അസീസിനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. തളിപ്പറമ്പിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും മടികൂടാതെ ഏറ്റെടുക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മലയാള വകുപ്പിൻ്റെ ടൈം ടേബിൾ ചിട്ടപ്പെടുത്തലുകൾ മുതൽ കുട്ടികളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കർമ്മപദ്ധതികളിൽ വരെ അസീസ് ഇടപെട്ടുകൊണ്ടിരുന്നു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ, വിജയഭേരി കോർഡിനേറ്റർ എന്നീ പദവികളിലിരുന്ന് ഒടുവിൽ സർ സെയ്ദിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ വരെ എത്തിയ അസീസിൻ്റെ ഔദ്യോഗിക ജീവിതവും വ്യക്തിജീവിതവും എക്കാലവും ലാളിത്യത്തിൻ്റെയും സ്നേഹാർദ്രതയുടെയും മുഖമുദ്ര പതിഞ്ഞതായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷവും അസീസ് സാറിന് വെറുതെ ഇരിക്കാനാവില്ലെന്ന് എനിക്കറിയാം. കുട്ടികളുടെ മനസ്സറിയുന്ന, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന അബ്ദുൽ അസീസ് സാറിന് എൻ്റെ ഭാവുകങ്ങൾ. ആരോഗ്യപൂർണമായ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും അദ്ദേഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സർ സെയ്ദ് കോളേജിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രിൻസിപ്പൾ എന്ന രീതിയിൽ ഏറെ പ്രശംസനീയമായ രീതിയിൽ തന്നെ തൻ്റെ ദൗത്യം നിർവഹിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പി ടി അബ്ദുൽ അസീസ് സാറിന് എല്ലാവിധ ആശംസകളും നേരും. സർ സെയ്ദ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഒരംശമായി, അല്ലെങ്കിൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം കേരളത്തിലെ അക്കാദമികമായ രംഗത്ത് എന്നും പേരും പ്രശസ്തിയും നേടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിന് കാരണം ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നത് വളരെയേറെ ആത്മസമർപ്പണം നടത്താൻ തയ്യാറുള്ള മാനേജ്മെൻറ്റ് പ്രതിനിധികളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ത്യാഗമനസ്കരായ അധ്യാപകർ, അനധ്യാപകർ എന്നും പ്രിൻസിപ്പാളിനെയും അതുപോലെ ഈ കോളേജിനെയും വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കോളേജിൻ്റെ യശസ്സ് ഉയർത്താൻ സഹായിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളാകുക എന്നുള്ളത് വളരെയേറെ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ നേരത്തെ 4 വർഷക്കാലം പ്രിൻസിപ്പാളായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അന്ന് ഞാൻ പ്രിൻസിപ്പളായി ഇവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇവരുടെ എല്ലാവരുടെ ഭാഗത്ത് എനിക്ക് വേണ്ടത്ര സഹകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യു ജി സിയിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുമൊക്കെ നല്ല ഫണ്ട് കൊണ്ടുവരുവാനും നല്ലൊരു ഗവേഷണ സ്ഥാപനം കൂടെ ഉണ്ടാക്കാനും സാധിച്ചു. അതുമൂലം പിന്നീട് ഈ നാക്കിൻ്റെ എ ലഭിക്കുവാനും കോളേജിന് സാധ്യത ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കൂടെ നമ്മുടെ അസീസ് സാറ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുകയും എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരികയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഇവിടുന്ന് പിരിയുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ദീപശിഖ ഞാൻ അദ്ദേഹത്തിന് വളരെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത് അണയാതെ സൂക്ഷിച്ചു. അണയാതെ എന്നല്ല, വളരെയേറെ പ്രോജ്വലമായി ദീപ്തമായി അതിനെ അദ്ദേഹം കൊണ്ടു നടക്കുകയും ഈ കോളേജിൻ്റെ പേര് മേൽക്കുമേൽ പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. വളരെ പ്രശസ്തമായ രീതിയിൽ എന്നും വാർത്തയിൽ പ്രാധാന്യം നേടുകയുണ്ടായി. സുവർണ ജൂബിലി ആഘോഷം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ കോളേജിലെ ധാരാളം പരിപാടികൾ ഉണ്ടാകുകയും ആ പരിപാടികളിലെല്ലാം തന്നെ വളരെയേറെ പ്രശസ്തരായ ആളുകൾ പങ്കെടുക്കുകയും അതിനൊക്കെ വാർത്തകൾ എന്നും പത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാനിടയാവുകയും അതുപോലെ കോളേജിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങൾ
സാംസ്കാരികമായ മേഖലയിലാവട്ടെ, അക്കാദമിക രംഗത്താവട്ടെ, കോളേജ് വീണ്ടും പ്രശസ്തിയിലേക്ക് തന്നെ നീക്കൊണ്ടുപോവുകയായിരുന്നു. അതുപോലെ കോളേജിന് ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ വളരെയേറെ വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അദ്ദേഹം അത് ചെയ്തു വരികയാണ്. ഇത്തരണത്തിൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് യൂണിയനെ കൂടി ഓർമ്മിക്കുന്നതായി, കാരണം എൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് വളരെയേറെ സഹകരണം നൽകിയിട്ടുള്ള മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ അധ്യാപകരും അനധ്യാപകരുടെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസ് യൂണിയനും വളരെയേറെ ശക്തമായ ഒരു സപ്പോർട്ട് എനിക്ക് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നമ്മുടെ മറ്റ് കോളേജുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം അതാണ്, ഇവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതരായി ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പരിപാടി ആ സ്റ്റുഡൻസ് യൂണിയൻ ഇവിടെ നമ്മുടെ അസീസ് സാറിൻ്റെ വിരമിക്കൽ ചടങ്ങിന് വേണ്ടി ഒരു പരിപാടി നടത്തിയപ്പോൾ വരണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ എൻ്റെ കൂടെ അലിഗഡിൽ ഒരേ റൂമിൽ താമസിച്ചിരുന്ന ആബിദ് ഹുസൈൻ തങ്ങളാണ്. അപ്പോൾ ഇവിടെ വരണമെന്നുള്ളത് എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് എൻ്റെ ഔദ്യോഗികമായ ഒരു കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ അഭിനന്ദനങ്ങൾ നേരുകയും അതോടൊപ്പം ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പി ടി അബ്ദുല്ലസീസ് സാറിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വിജയപേരി മുഴക്കിക്കൊണ്ട് ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സർവശക്തൻ ദീർഘായുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഡോക്ടർ പി ടി അബ്ദുൽ അസീസ്, സർ സയ്യിദിന്റെ ജനകീയനായ പ്രിൻസിപ്പൽ, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അധ്യാപകൻ, പ്രഭാഷകൻ, ട്രെയിനർ, സംഘാടകൻ, ഈ പര്യായങ്ങൾക്കെല്ലാം സർ സയ്യിദ് കോളേജ് സ്നേഹത്തോടെ ഉരുവിടുന്ന ഒരു പേരുണ്ട്. അതാണ് അസീസ് സർ. കുറഞ്ഞ നാളുകൾ കൊണ്ട് സർ സയ്യിദ് കോളേജിന്റെ ജനകീയ പ്രിൻസിപ്പൽ എന്ന ഖ്യാതി നേടിയെടുത്ത അസീസ് സർ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന മലയോര പ്രദേശത്തെ പൈതോത്ത് എന്ന ഗ്രാമത്തിൽ കച്ചവടക്കാരനായ കെ പി കുഞ്ഞമ്മദ് ഹാജിയുടെയും ഖദീജയുടെയും മകനായി 1963 ജനിച്ചത്. പൈതോത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 3 വരെ പഠനം, തുടർന്ന് പേരാമ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ. ഹൈസ്കൂൾ പഠനം പേരാമ്പ്ര ഹൈസ്കൂളിൽ പൂർത്തിയാക്കി. പേരാമ്പ്രയിലെ സമാന്തര കോളേജിലെ പ്രീ ഡിഗ്രി പഠനശേഷം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് 1984 ബി എ എക്കണോമിക്സ് ബിരുദം നേടി. 1986 പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ 3 റാങ്കോടുകൂടി മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. ഇക്കാലത്ത് കോളേജിലെ അധ്യാപികയായിരുന്ന മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ പ്രിയ ശിഷ്യൻ കൂടിയായി മാറി അസീസ് എന്ന വിദ്യാർത്ഥി. 1987 മദ്രാസ് സർവകലാശാലയിൽ എം ഫിൽ കോഴ്സിന് ചേർന്നെങ്കിലും 7 ശേഷം സർ സയ്യിദ് കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന സി ഡി എം ഇ എ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജനാബ് മഹമ്മൂദ് ഹാജിയുടെ പ്രത്യേക താൽപ്പര്യം മൂലം മദ്രാസിലെ പഠനം ഉപേക്ഷിച്ച് 1988 മുതൽ കോളേജിൽ ലെക്ചററായി അധ്യാപന ജീവിതം ആരംഭിച്ചു. പാതിവഴിയിൽ പൂർത്തിയാക്കാതെ പോയ ഗവേഷണ സ്വപ്നം കാലിക്കറ്റ് സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര വിഭാഗം പ്രൊഫസറും ഇപ്പോൾ തഞ്ചാവൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ജി ബാലസുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ പിന്നീട് പൂർത്തിയാക്കി. ലക്ഷദ്വീപിലെ ലിഖിത ഭാഷ എന്ന വിഷയത്തിൽ മലയാള വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ ടി ബി വേണുഗോപാല പണിക്കരുടെ കീഴിൽ 2004 പി എച്ച് ഡി നേടി. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠനം വിധേയമാക്കിയതിനെ ഭാഗമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എസ് എസ് എൽ സി വിജയം ഉയർത്തുന്നതിനു വേണ്ടി രൂപം കൊടുത്ത വിജയഭേരി എന്ന പദ്ധതിയുടെ കോർഡിനേറ്റർ ആയി സർക്കാർ ഡെപ്യൂട്ടേഷനിൽ 6 പ്രവർത്തിച്ചു.
സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പത്താം തരത്തിൽ തോറ്റുപോകുന്നു എന്ന ദയനീയതയിൽ നിന്ന് ജില്ലയെ പടിപടിയായി ഉയർത്തി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ SSLC വിജയം ഉണ്ടാക്കിയ ഒരു സംരംഭത്തിന്റെ പിന്നിൽ ഡോക്ടർ അബ്ദുൾ അസീസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. വിജയബേരി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച ശേഷം 2009 വീണ്ടും സർ സയ്യിദ് കോളേജിലേക്ക് തിരിച്ചു വന്നു. 2015 മുതൽ കോളേജ് പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്നു. കേവലം മലയാളം അധ്യാപകൻ എന്നതിനുമപ്പുറം നിരന്തരമായ സാമൂഹിക ഇടപെടലുകൾ നടത്തിയ വലിയ മനുഷ്യസ്നേഹി. സർ സയ്യിദ് കോളേജിലെ മികവുറ്റ NSS പ്രോഗ്രാം ഓഫീസർ, അധ്യാപകർക്കിടയിലെ വിദ്യാർത്ഥിയും വിദ്യാർത്ഥികൾക്കിടയിലെ അധ്യാപകനും എന്നീ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഇടപെടലിന്റെ ഉത്തമോദാഹരണങ്ങളാണ്. സർ സയ്യിദ് കോളേജിന്റെ കഴിഞ്ഞ 5 വർഷം ചരിത്രത്തിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു. കോളേജ് അറിവിന്റെ 50 വർഷം പൂർത്തിയാക്കിയത് ഇക്കാലത്താണ്. 5 ആണ്ടുകളെ ഒട്ടേറെ പരിപാടികളുമായി ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ തന്റെ ജനകീയവും ക്രിയാത്മകപരവുമായ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോളേജിന് UGC NAC A ഗ്രേഡ് ലഭിച്ചത് പ്രിയങ്കരനായ പ്രിൻസിപ്പലിന്റെ നേതൃത്വ ഗുണത്തിന് മകുടോദാഹരണമാണ്. വൈവിധ്യപൂർണവും സർഗാത്മകവുമായ ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടക്കുകയുണ്ടായി. പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കായി ദിശ എന്ന പദ്ധതിയും അതുപോലെ സോഷ്യൽ സർവീസ് വിങ്ങും അന്തർദേശീയ ചലച്ചിത്ര മേളയും സാഹിത്യ സംവാദങ്ങളും ചരിത്ര സമ്മേളനങ്ങളും അക്കാദമിക മുന്നേറ്റവും നിരവധി പുസ്തകങ്ങൾ പുറത്തിറക്കിയ സർ സയ്യിദ് കോളേജ് പ്രസിദ്ധീകരണ വിഭാഗവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ നിരവധി പഠന സൗകര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ വിദ്യാർത്ഥി മനസ്സിൽ സുവർണ ശോഭയിൽ അടയാളപ്പെടുത്തി. കോളേജിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബിരുദാനന്തര ബിരുദ ഗവേഷണ നിലയവും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. വരും കാലത്ത് ഉത്തര മലബാറിലെ വിദ്യാർത്ഥികൾക്കായി ഗവേഷണ സൗകര്യമൊരുക്കുക എന്ന മഹത്തായ ദീർഘവീക്ഷണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പണിയെ പൂർത്തിയാക്കുന്ന ഈ സമുച്ചയം. തീർത്തും ജനകീയനായ നന്മയുള്ള ഈ അധ്യാപകൻ 2020 മാർച്ച് 31 കലാലയത്തിന്റെ പടിയിറങ്ങുകയാണ്. സർ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. കാരണം അങ്ങ് പറഞ്ഞ വാക്കുകൾ, കാണിച്ചു തന്ന വഴികൾ, മാർഗങ്ങൾ എല്ലാം നന്മയുടെയും സ്നേഹത്തിൻ്റെതുമാണ്. സ്നേഹാദരങ്ങളോടെ സർ സയ്യിദ് വിദ്യാർത്ഥി യൂണിയൻ.